Hi students, welcome to our Max class. What we learned in the last class? Yes, we are learned parting times. In this section, we learn multiplication of fractions. Okay, today we will learn fractional area. In this section, we also learn fractions multiplication and mixed fraction multiplication. Okay. Appo kaiya class il nammal padichittundirunnathu parting times ennu parayna section aayirunnu. Avade namukku padikkanundirunnathu fraction multiplication thaneyirunnu alle. Pinne അവിടെ മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാൻ പഠിച്ചു. ആദ്യം നമ്മൾ അവിടെ എന്ത് ചെയ്തിരുന്നു? യെസ്, ആ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതും. എന്നിട്ട് ആ ഫ്രാക്ഷനും നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പൊ നമ്മള് അവിടെ പഠിച്ചിട്ടുള്ള പുതിയൊരു കാര്യം എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കാനായിരുന്നു അല്ലേ. യെസ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രാക്ഷണൽ ഏരിയ എന്ന് പറയുന്ന സെക്ഷൻ ആണ്. നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് റെക്ടാംഗിൾ, സ്ക്വയർ എന്ന് പറയുന്ന ഷേപ്സുകളുടെ ഒക്കെ ഏരിയ എങ്ങനെ കാണാം എന്നുള്ളതാണ്. അവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക അതിന്റെ സൈഡുകൾ, അതായത് റെക്ടാംഗിളിന്റെ സൈഡ് അല്ലെങ്കിൽ സ്ക്വയറിന്റെ സൈഡൊക്കെ നമുക്ക് ഫ്രാക്ഷനിലോ മിക്സഡ് ഫ്രാക്ഷനിലോ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഏരിയ കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോ ആദ്യം തന്നെ മിസ് ചോദിക്കട്ടെ, റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്ടാംഗിൾ മിസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ റെക്ടാംഗിളില് ഫോർ സൈഡുകളാണ് ഉള്ളത്, പിന്നെ ഫോർ ആംഗിൾസുകളാണ് ഉള്ളത് അല്ലെ. അതിന്റെ ഒക്കെ ആംഗിൾസ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ എന്താണ്, ഈ സൈഡുകൾ രണ്ടും ഈക്വൽ ആണ്, പാരലലും ആണ് അല്ലെ. പിന്നെന്താണ്, ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണ്, പാരലൽ ആണ്. ഇതാണ് റെക്ടാംഗിൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത് അല്ലെ. ഇതിനെ നമ്മൾ ലെങ്ത് എന്നാണ് പറഞ്ഞിരുന്നത്, ഇതിനെ ബ്രെഡ്ത് എന്നാണ് പറഞ്ഞിരുന്നത്. ലെങ്ത് ബ്രെഡ്ത്തിനെക്കാട്ടിലും കുറച്ച് അധികമായിരിക്കും അല്ലെ, അപ്പോഴല്ലേ അത് റെക്ടാംഗിൾ ആവുന്നത്. ഇനി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ക്വയർ എന്ന് പറയുമ്പോ നാല് സൈഡുകളും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമ്മളൊരു സ്ക്വയർ വരക്കണം. ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. സ്ക്വയറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നാല് സൈഡുകളും ഈക്വൽ ആണ് ഇക്കാരം അല്ലെ. പിന്നെ നാല് ആംഗിൾസുകളും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. നാല് സൈഡുകളാണുള്ളത്, നാല് ആംഗിൾസ് ആണുള്ളത്. നാല് സൈഡുകളും ഈക്വൽ ആണ്, നാല് ആംഗിൾസും ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ സൈഡ് തന്നെയാണ് എഴുതിയിരുന്നത് അല്ലെ. ഇവിടെ ലെങ്ത് ബ്രെഡ്ത് എന്ന് പറയില്ല, സൈഡാണ്, കാരണം നാലും ഈക്വൽ ആണ്. ഓക്കെ. ഇനി മിസ് ചോദിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്? യെസ്, ഏരിയ ഓഫ് റെക്ടാംഗിൾ എങ്ങനെ കാണാം? ഈക്വൽ ടു എന്താ നമ്മൾ അവിടെ ചെയ്തിരുന്നത്? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യും, അപ്പോഴാണ് നമുക്കവിടെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യും, അപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? അതിന്റെ ഏരിയ കിട്ടുന്നത് അല്ലെ. ഇനി സ്ക്വയർ, സ്ക്വയറിന്റെ ഏരിയ കാണാൻ അപ്പൊ എന്താ ചെയ്യാം? ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്, അപ്പൊ ഇവിടെ എന്താവും? യെസ്, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ ഏതാ ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ചുറ്റുള്ള അളവ് അല്ലെ. അപ്പൊ പെരിമീറ്റർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാൻ നമ്മളവിടെ എന്താ ചെയ്യാം? യെസ്, നാല് സൈഡുകളും തമ്മിൽ ആഡ് ചെയ്താലാണ് നമുക്ക് അവിടെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കിട്ടാം. അപ്പോ ഇവിടെ നമുക്ക് രണ്ട് സൈഡുകൾ എന്താണ്, ലെങ്ത് ആയിട്ടാണ് വരുന്നത്, രണ്ട് സൈഡുകൾ ബ്രെഡ്ത് ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ അവിടെ എന്തായി 2 ലെങ്തും 2 ബ്രെഡ്തും തമ്മിലാണ് ആഡ് ചെയ്യുന്നത് അല്ലേ അതായത് 2 ഇൻടു ലെങ്ത് പ്ലസ് 2 ഇൻടു ബ്രെഡ്ത് മനസ്സിലായോ ഇങ്ങനെ നിങ്ങൾ അവിടെ പറഞ്ഞു നാല് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് എന്നുള്ളത് അപ്പോൾ എന്താണ് സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് അല്ലേ ഇതിനെ നമ്മൾക്ക് എങ്ങനെ മാറ്റാം രണ്ട് ലെങ്ത്തും ആണുള്ളത് രണ്ട് ബ്രെഡ്ത്തും ആണുള്ളത് അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം 2 ലെങ്ത് പ്ലസ് 2 ബ്രെഡ്ത് അല്ലേ ഇനി ഇവിടെ രണ്ടിലും 2 വരുന്നുണ്ട് ആ 2 നെ നമ്മളോട് പുറത്ത് കിടത്തു അപ്പൊ എന്താവും 2 ലെങ്ത് പ്ലസ് ബ്രെഡ്ത് ഇതാണ് നമ്മൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ അപ്പൊ എഴുതാം പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത് അതാണ് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ അപ്പൊ നമ്മൾ എന്തൊക്കെ ഓർത്തെടുത്തു റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ് പിന്നെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത് ഇനി സ്ക്വയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കാണാൻ നമ്മൾ പറഞ്ഞു സൈഡ് ഇൻറ്റു സൈഡ് ആണ് എന്നുള്ളത് ഇനി എന്തുവരും അതിന്റെ പെരിമീറ്റർ കാണണം പെരിമീറ്റർ ഓഫ് സ്ക്വയർ സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ അവിടെ എന്താ ചെയ്യാം ഈക്വൽ ടു എന്തായിരിക്കും 4 സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യും അല്ലെ അപ്പൊ എന്തുവരും 4 സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യാ എന്ന് പറഞ്ഞാൽ സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് ഇതല്ലേ 4 സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യാ എന്ന് പറയുന്നതും 4 ഇൻറ്റു ആ സൈഡ് എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം 4 ഇൻറ്റു സൈഡ് എന്ന് എഴുതാം അപ്പോ സ്ക്വയറിന്റെ ഏരിയ കാണാന് 4 ഇൻറ്റു സൈഡ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് രണ്ടെണ്ണം ലെങ്ത്തും രണ്ടെണ്ണം ബ്രെഡ്ത്തും ആയതുകൊണ്ടാണ് 2 ഇൻറ്റു എൽ പ്ലസ് ബി വന്നത് ഇവിടെ 4 സൈഡുകളും ഈക്വൽ ആണ് അപ്പൊ എന്തായി 4 ഇൻറ്റു സൈഡ് എന്നായി ഒന്നുകൂടെ പറയാം റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി പിന്നെ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് പിന്നെ സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4 ഇൻറ്റു സൈഡ് ഇത്ര നിങ്ങൾ ഫിഫ്ത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷനിൽ ബാക്കി പഠിക്കാന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മളിവിടെ ഇക്വേഷൻസ് എല്ലാം ഓർത്തെടുത്തു അല്ലെ അപ്പൊ നമുക്ക് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത് 3 സെന്റിമീറ്റേഴ്സ് ഇൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ ക്വസ്റ്റ്യനിൽ പറയുന്ന ഇതാണ് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രെഡ്ത് 3 സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താ ചെയ്യാം റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് യെസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് അതായത് ഫസ്റ്റ് നമ്മൾ ലെങ്ത് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്നെടുത്തതും പിന്നെ ബ്രെഡ്ത് ഈക്വൽ ടു 3 സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് അല്ലെ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ് ബ്രെഡ്ത് 3 ആണ് അപ്പൊ 5 ഇൻറ്റു 3 15 നമുക്കവിടെ 15 ആണെന്ന് കിട്ടി ഇനി നമുക്കവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് തന്നിട്ടുള്ളത് സെന്റിമീറ്റർ ആണ് ഇവിടെ ബ്രെഡ്ത്തിൻ്റെതും സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് നമ്മൾ എന്താ പറയുക ആ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ കാരണം എന്താ അവിടെ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ മുകളിൽ നമ്മൾ രണ്ട് നേടും അപ്പൊ നമ്മൾ ഏരിയയുടെ യൂണിറ്റ് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വരും ഇനി മീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ എന്താവും മീറ്റർ സ്ക്വയർ എന്നാവും ക്ലിയർ ആണല്ലോ അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ബ്രെഡ്ത് 3 സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എഴുതി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ലെങ്ത് 5 ആണ് ബ്രെഡ്ത് 3 ആണ് അപ്പൊ 5 ഇൻറ്റു 3 നമുക്ക് 15 എന്ന് കിട്ടി പിന്നെ അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ
അപ്പൊ അതിന്റെ ഏരിയ എന്താണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 15 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 5 1/2 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ് 3 1/3 സെന്റിമീറ്റർ? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് 5 1/2 സെന്റിമീറ്റർ ആണ്, അതായത് 5 1/2 സെന്റിമീറ്റർ. അതിന്റെ ബ്രെഡ്ത് എന്ന് പറയുന്നത് 3 1/3 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാം, ഏരിയ കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ? യെസ്, ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും അല്ലെ. ഏതാണ് ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. അപ്പൊ അവിടെ ഏതാ? ലെങ്ത് ഈക്വൽ ടു 5 1/2 സെന്റിമീറ്റർ, ബ്രെഡ്ത് ഈക്വൽ ടു 3 1/3 സെന്റിമീറ്റർ. ഫോർ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ഇവിടെ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 5 1/2 ആണ്, ഇൻറ്റു ബ്രെഡ്ത് 3 1/3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ തന്നിട്ടുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും അതിനെ? യെസ്, ഫ്രാക്ഷൻക്ക് കൺവേർട്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് വരും? 2 × 5 10, 10+1 11. അപ്പൊ 11/2 എന്നാണ് ഇവിടെ ഫ്രാക്ഷൻ കിട്ടുക. ഇൻറ്റു എന്താവും? 3 × 3 9, 9+1 10, 10/3 എന്ന് കിട്ടി. ഇനിയോ ഇനി എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മൾ ഫ്രാക്ഷന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ. എങ്ങനെ ചെയ്യാം? യെസ്, ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്റർ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ ഇവിടെ എന്താവും? 11 × 10 110 / 2 × 3 6. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താ വരാ? 110 × 2 പറ്റും, 6 നമുക്ക് 2 പറ്റും. അപ്പൊ എന്താവും? 110 × 2 55 എന്നാണ് വരാം, ബൈ 6 × 2 3 ആണ്. അപ്പൊ 55/3 എന്ന് കിട്ടി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല, കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അവിടെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതണം. അതിന് ഇനി നമ്മള് മിക്സഡ് ഫ്രാക്ഷൻക്കാണ് മാറ്റുന്നത് അല്ലെ. മിക്സഡ് ഫ്രാക്ഷൻക്ക് മാറ്റുമ്പോ 55 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ വരാ? 5 × 3 1 × 1 × 3 3 ആണ്, മൈനസ് ചെയ്താല് 2 കിട്ടും, 5 ഇറക്കി കിട്ടും. 25 × 3 8 × 8 × 3 24, മൈനസ് ചെയ്താൽ 1. അപ്പൊ ആ നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ എന്ത് വരും? 3 എന്നുള്ളത് ഡിനോമിനേറ്റർ തന്നെയാണ്, പിന്നെ 18 എന്ന് പറയുന്നത് ഈ സൈഡില് 1 മുകളിൽ. അപ്പൊ എന്തായി? 18 1/3. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ആ റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടി 18 1/3 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ അവിടെ എന്തൊക്കെയാ ചെയ്തത് നോക്കാം. ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നത് 5 1/2 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത് തന്നിട്ടുണ്ടായിരുന്നത് 3 1/3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മളവിടെ ഏരിയ കാണുകയാണ്, ഏരിയ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും അപ്ലൈ ചെയ്തു. അവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്കവിടെ 11/2 എന്ന് കിട്ടി, ഇവിടെ 10/3 എന്ന് കിട്ടി. ഇനി നമ്മൾ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, 110 / 2 × 3 6 എന്ന് കിട്ടി, അതായത് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോ 55/3 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ കഴുകി, അപ്പൊ 18 1/3 എന്ന് കിട്ടി. അവിടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത്രയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇങ്ങനെയെന്ന് വെച്ചാല് ഇവിടെ 10 ഇവിടെ 2 ഉണ്ട് അല്ലെ. ഈ 10 ഉം 2 കൂടി നമുക്ക് കട്ട് ചെയ്യാം. 10 ൽ 2 എത്ര ടൈംസ് ആണ്? 5 അല്ലെ. അപ്പൊ 5 × 11 55, നേരെ ഈ 2 ഇവിടെ പോയിട്ടുണ്ട്, ബാക്കി 3 ഉള്ളു. ഈ ഒരു സ്റ്റെപ്പ് എഴുതാതെ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടും വേണമെങ്കിൽ എഴുതാട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതിൽ കറക്റ്റ് നമ്പർ തന്നെയാണ് തന്നിരുന്നത്, അത് നമ്മൾ ഈസി ആയിട്ട് ചെയ്തു.
അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ഏരിയ കാണാനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചേഞ്ച് എന്താന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷനിലാണ് ലെങ്തും ബ്രെഡ്തും തന്നിരുന്നത്. അതിനെ നമ്മൾ ഫ്രാക്ഷൻക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. എന്നാൽ നമുക്ക് ആക്ടിവിറ്റിക്ക് കടക്കാം. അപ്പോ പേജ് നമ്പർ 46 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The length and breadth of some rectangles are given below. Calculate their areas. Sub-question first. 4 1 by 2 cm, 3 1 by 4 cm. Second, 6 3 by 4 meter, 5 1 by 3 meter. Third, 1 1 by 3 meter, 3 by 4 meter. Question ellaru idello. ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്, റെക്ടാംഗിൾസിന്റെ ലെങ്തും ബ്രെഡ്തും താഴെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് അവിടെ പറയുന്നത്. അവിടെ മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അവിടെ ലെങ്ത് 4 1 by 2 cm എന്നാണ് തന്നിട്ടുള്ളത്. ബ്രെഡ്ത് 3 1 by 4 cm എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് അവിടെ കാണാൻ പറയുന്നത് അതിന്റെ ഏരിയ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എഴുതാം, length equal to 4 1 by 2 cm, breadth equal to 3 1 by 4 cm. ഇനി ഏരിയ ആണ് കാണാനുള്ളത്. അപ്പൊ അവിടെ ഇത് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈക്വൽ ടു എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അതിൽ അപ്ലൈ ചെയ്യാം. ലെങ്ത് 4 1 by 2 ആണ്, ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്, 3 1 by 4. ഇനി മിക്സഡ് ഫ്രാക്ഷന് ഫ്രാക്ഷൻ കാക്കും. അപ്പോ 2 × 4 = 8, 8 + 1 = 9. അപ്പൊ 9 by 2 ഇൻറ്റു 4 × 3 = 12, 12 + 1 = 13 by 4. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാം? ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആക്കി ചെയ്യാൻ പറ്റുമോ? 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. 13 2 കൊണ്ട് പറ്റൂല, 4 കൊണ്ട് പറ്റൂല. അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ തമ്മിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും, 13 × 9 ചെയ്ത് നോക്കാം. 3 × 9 27 ആക്കി. 2 1 × 9 9 9 + 2 11. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി, 117 / 2 × 4 = 8. അപ്പൊ 117/8 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിന് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ഒരു ഓഡ് നമ്പറും ഇതൊരു ഈവൻ നമ്പറുമാണ്, പറ്റില്ല. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല. അപ്പൊ നമുക്ക് അവിടെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതണം. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം, 117/8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ 1 × 8 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, 11 നോക്കും. 11 × 8 എത്ര ടൈംസ് ആണ്, 1 times. അപ്പൊ 1 എന്ന് എഴുതി, 1 × 8 = 8. 11 × 8 മൈനസ് ചെയ്താല് 3 ആണ്, 7 ഇറക്കിയത് 37. 37 × 8 എത്ര ടൈംസ് ഉണ്ടാവും, 4 × 8 = 32 അല്ലെ. അപ്പൊ ഇവിടെ 32. ഇനി 37 × 32 മൈനസ് ചെയ്താൽ എത്രയാ, അല്ലെങ്കിൽ 7 × 2 മൈനസ് ചെയ്താൽ എത്രയാ, 5. അപ്പൊ നമുക്ക് അവിടെ കിട്ടി. ഇനി അതിനെ നമ്മൾ എടുത്ത് തരാം മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട്. അപ്പൊ എന്തുവരും, ഡിനോമിനേറ്ററിൽ 8 തന്നെയാണ്, അതവിടെ എഴുതി. മുകളിലുള്ള നമ്പർ 14 ഇവിടെ എഴുതും, ഇവിടെ റിമൈൻഡർ 5 ന്യൂമറേറ്റർ ആക്കിയിട്ട് എഴുതും. അപ്പൊ 14 5/8 cm² എന്നാണ് നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നത് 4 1 by 2 cm, ബ്രെഡ്ത്ത് 3 1 by 4 cm. നമ്മൾ അതിന്റെ ഏരിയ കാണാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന ഇക്വേഷനില് ചെയ്തു നോക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 1 by 2 × 3 1 by 4. ആ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ 9 by 2 × 13 by 4 ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, 117 എന്ന് കിട്ടി. പിന്നെ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, 8 എന്ന് കിട്ടി. അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതി, 14 5/8 എന്നാണ് കിട്ടിയത്. അതാണ് അവിടുത്തെ ഏരിയ അല്ലെ. ഓക്കെ, ക്ലിയർ? യെസ്. എന്നാൽ സബ് ക്വസ്റ്റ്യൻ 2 നോക്കാം.
സബ്കോസിയൻ ടൂൽ ഇവിടെ തന്നിട്ടുള്ളത് ലെങ്ത് 6 3/4 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 5 1/3 മീറ്റർ ആണ്. നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാണ്. ലെങ്ത് ഈക്വൽ ടു 6 3/4 മീറ്റർ, ബ്രെഡ്ത്ത് ഈക്വൽ ടു 5 1/3 മീറ്റർ. പിന്നെ നമുക്ക് കാണാനുള്ളത് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, ദാറ്റ്സ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു, ലെങ്ത് എന്ന് പറഞ്ഞാല് 6 3/4 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാല് 5 1/3. ഇനി നമ്മൾ അതിനെ ഫ്രാക്ഷൻക്ക് മാറ്റും. അപ്പൊ എന്ത് വരും? 4 × 6 = 24 + 3 = 27. അപ്പൊ 27/4 × 5 × 3 = 15 + 1 = 16. ഇനി നമ്മൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ എന്ത് വരും? ഇവിടെ 16 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലെ. 16 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എത്ര ടൈംസ് ആണ് ഉണ്ടാവുക? 4 × 4 = 16. പിന്നെ 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എത്ര ടൈംസ് ഉണ്ടാവും? 9 അല്ലെ. 9 × 3 ആണ് 27. അപ്പൊ നമ്മൾ ഇത്രയും നമ്പേഴ്സ് ഇവിടെ ക്യാൻസൽ ആയി പോയി. നമുക്ക് ബാക്കി അവിടെ ഉള്ളത് 9 × 4. എന്നായി 9 × 4 എത്രയാണ്? 36. അപ്പൊ നമുക്ക് അവിടെ ആൻസർ കിട്ടി 36. ഇവിടെ യൂണിറ്റ് മീറ്റർ ആണ്. എന്തായി? മീറ്റർ സ്ക്വയർ. അപ്പോ ഏരിയ കിട്ടിയിട്ടുണ്ട് 36 മീറ്റർ സ്ക്വയർ. നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എഴുതി ആ മിക്സഡ് ഫ്രാക്ഷന് ഫ്രാക്ഷൻക്ക് മാറ്റി. അപ്പൊ 27/4 ഉം 16/3 എന്നും കിട്ടി. അവിടെ നമ്മൾ പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ക്യാൻസൽ ചെയ്തു. 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 ആണ്, 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 9 ആണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള നമ്പേഴ്സ് 9 × 4 ആണ്, ബാക്കിയൊക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് 9 × 4 എന്ന് പറഞ്ഞാല് 36 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് അവിടെ ഏരിയ കിട്ടി 36 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അല്ല നിങ്ങൾ ഇവിടെ ഫ്രാക്ഷൻ 27/4 × 16/3 എന്ന ഫ്രാക്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. 27 × 16 ചെയ്യാം, ഡിവൈഡഡ് ബൈ 4 × 3 ചെയ്യാം. അവിടെ ഒരുപാട് വലിയ നമ്പർ വരും, പിന്നെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്നാൽ ഇനി നമ്മുടെ സബ് ക്വസ്റ്റ്യൻ 3 ഉണ്ടാവും. ആ സബ് ക്വസ്റ്റ്യൻ 3 നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1.5 മീറ്റർ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു സ്ക്വയറിന്റെ സൈഡ് 1.5 മീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എഴുതാം, സൈഡ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 1.5 മീറ്റർ. പിന്നെ ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? സ്ക്വയറിന്റെ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യാം? ഇക്വേഷൻ എന്താണ്? യെസ്, സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ നമുക്ക് ഒരു സൈഡ് എന്ന് പറയുന്നത് 1.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ആണ്, അപ്പൊ അതിന്റെ 4 സൈഡുകളും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? സൈഡ് 1.5, അപ്പൊ 1.5 × 1.5 അല്ലെ. 1.5 മീറ്റർ ആണ് സൈഡുകൾ. ഇനി എന്ത് ചെയ്യും? ഈ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കും. അപ്പോ 2 × 1 = 2 + 1 = 3/2 × 3 വരാം 3/2. അപ്പൊ എന്താണ്? 3 × 3 = 9 / 2 × 2 = 4. 9/4 എന്ന് പറഞ്ഞാല് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതണം അല്ലെ. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് മിക്സഡ് ഫ്രാക്ഷൻ എഴുതും. അപ്പൊ 9/4 എന്ന് പറഞ്ഞാൽ എത്ര വരാ? ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്. 4 × 2 ചെയ്താൽ നമുക്ക് 8 കിട്ടും. 8 കൂടെ 1 ആഡ് ചെയ്യണം, അപ്പോഴാണ് 9 വരിക. അപ്പൊ 2 1/4 മീറ്റർ സ്ക്വയർ എന്നാണ് സ്ക്വയറിന്റെ ഏരിയ കിട്ടുക. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് സ്ക്വയറിന്റെ സൈഡ് 1.5 മീറ്റർ ആണ്, നമുക്ക് അവിടെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം എന്ത്, സ്ക്വയർ എന്ന് പറഞ്ഞാല് 4 സൈഡുകളും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് എന്നാണ്.
അപ്പൊ നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. സൈഡ് വൺ ആൻഡ് ഹാഫ് ആണ്, ഇപ്പൊ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ആ മിക്സഡ് ഫ്രാക്ഷൻ ഫ്രാക്ഷൻ ആക്കി മാറ്റി 3/2 എന്ന് കിട്ടി. മൾട്ടിപ്പിൾ ചെയ്തപ്പോ നമുക്ക് 9/4 എന്ന് കിട്ടി. അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയപ്പോ 2 1/4 എന്ന് കിട്ടി. അപ്പൊ അവിടെ എന്തായി, 2 1/4 മീറ്റർ സ്ക്വയർ ആണ് ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, ഫ്രാക്ഷണൽ ഏരിയ എന്ന് പറയുന്ന സെക്ഷൻ ആണ് അല്ലെ. അവിടെ നമുക്ക് കാണാനുണ്ടായിരുന്നത് എന്താണ്, നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് അവിടെ പഠിച്ചത്? യെസ്, റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ പഠിച്ചു, പിന്നെ സ്ക്വയറിന്റെ ഏരിയ കാണാനും പഠിച്ചു അല്ലെ. നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ഫിഫ്ത്തിൽ പഠിച്ചതാണ്, നമ്മൾ അതൊന്നും കൂടി ഓർമ്മിച്ചെടുത്തു അല്ലെ. അപ്പൊ നമ്മള് ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു, പിന്നെ എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ടായിരുന്ന അവിടെ എന്താണ്, യെസ് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുണ്ടാവുക, ആ റെക്ടാംഗിളിന്റെയോ അല്ലെങ്കിൽ സ്ക്വയറിന്റെയോ സൈഡ് അല്ലെ, ആ സൈഡ് മിക്സഡ് ഫ്രാക്ഷനിലാണ് നമുക്ക് അവർ തരുന്നത്. ആ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അവിടെ ഏരിയ കണ്ടുപിടിച്ചത് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി പേജ് നമ്പർ 46 തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. ഏതാണ്, സബ് ക്വസ്റ്റ്യൻ 3 ഉണ്ട് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ 3 നിങ്ങൾ ചെയ്യാണ്ട് അതുപോലെ തന്നെ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ളത് തേർഡ് ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.